ഇത് ഖുർആൻ ചെയ്തിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട വിപ്ലവകരമായ ഒരു മാറ്റമാണ്. അല്ലാതെ മനുഷ്യരെ അവരുടെ തൊഴിലുകൾ, അവരുടെ ഫീൽഡ്, അവരുടെ തൊഴില്, അവരുടെ സ്ഥാനമാനങ്ങൾ ഇതില്ലാതെയാക്കാനുള്ള ഒരു ശ്രമവും ഖുർആൻ ഉണ്ടാക്കിയിട്ടില്ല. അധികാരികൾക്ക് അധികാരിയാകാം, പക്ഷെ അവർ പഠിച്ച് നന്നാവണം എന്ന് പുണ്യ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. കച്ചവടക്കാർ കച്ചവടക്കാരായി തുടരട്ടെ, പക്ഷെ കച്ചവടക്കാർക്ക് ചില നിയമങ്ങൾ, അവർക്ക് ശുദ്ധമായ നിലയിൽ കച്ചവടം നടത്താനും എന്നാൽ സമൂഹത്തെ അമിതമായി ചൂഷണം ചെയ്യാതെ അവരുടെ ഗുണം ലോകത്തിന് ലഭ്യമാവുകയും ലോകം അവരെ കൊണ്ട് ജീവിക്കുകയും ചെയ്യാനുള്ള ചില മാനദണ്ഡങ്ങളും നിയമങ്ങളും ഇസ്ലാം നിശ്ചയിച്ചു കൊടുത്തു. അങ്ങനെ അവർ കച്ചവടക്കാരായപ്പോഴോ ആ കച്ചവടക്കാർ ചരിത്രത്തിൽ തുല്യതയില്ലാത്ത കച്ചവടക്കാരായി മാറി. യമന്റെ ഒരു ചരിത്രം, ലോകത്തെ വലിയ പ്രധാനപ്പെട്ട കച്ചവടക്കാർ യമനികളാണ്. അതിരാവിലെ കട തുറന്നിരിക്കുന്ന ഒരാൾ ഇരുന്ന് ഖുർആനോട് മാത്രമേ, അപ്പോൾ ഒരാൾ കടയിൽ വന്നു. കടയിൽ വന്നാലിൻ്റെയും കടയിൽ അയാൾ ഈ ഓതുന്നതിനിടയിൽ അയാൾ ആവശ്യപ്പെട്ട വസ്തു എടുത്തു കൊടുത്ത് അതിൻ്റെ പണവും വാങ്ങി വെക്കും. പിന്നെ അയാൾ വീണ്ടും ഇരുന്ന് ഖുർആൻ പാരായണം ചെയ്യും. അപ്പോൾ അടുത്ത ഒരു കസ്റ്റമർ വരും, ചരിത്രമാണ് ഈ പറയുന്നത്. അടുത്ത കസ്റ്റമർ വന്നാൽ ഇതിനിടയിൽ ഈ കച്ചവടക്കാരൻ പരിസരത്തെ ഈ തത്തുല്യമായ കടകളെ ശ്രദ്ധിക്കുന്നുണ്ടാവും. ആ കടകളിലൊന്നും ഇതുപോലെ ഒരു കച്ചവടവും നടന്നിട്ടില്ല, ഒരു കസ്റ്റമറും വന്നിട്ടില്ല. അപ്പോൾ ഈ ഓതുന്നതിനിടയിൽ ഈ കച്ചവടക്കാരൻ തൻ്റെ സുഹൃത്തിൻ്റെ കട ഇങ്ങനെ ചൂണ്ടിക്കാണിച്ചു കൊടുക്കും, അങ്ങോട്ട് പോയിക്കോ, അവിടെ ഇതുവരെ കച്ചവടം നടന്നിട്ടില്ല, ഇതേ സാധനമെല്ലാം അവിടെയുണ്ട്, ഇങ്ങനെ കാണിച്ചു കൊടുക്കും. ഇതാണ് ഇസ്ലാമിന്റെ ചരിത്രം. നമ്മൾ ചിന്തിച്ചോ, ഭയങ്കര നിങ്ങൾ അതൊന്ന് ചിന്തിക്കുക, മനസ്സിൽ അതൊന്ന് ചിന്തിക്കുക. ഖുർആൻ ഓതുന്നതിനിടയിൽ ആദ്യത്തെ കച്ചവടം വന്ന അത് സ്വീകരിച്ച് പണവും കൊടുത്ത് അത് പെട്ടിയിലിട്ട് ഈ ഓതുന്നതിനിടയിൽ അയാൾ പരിസരത്തെ തൻ്റെ തത്തുല്യമായ കച്ചവടം ചെയ്യുന്ന സ്ഥാപനങ്ങൾ ഇങ്ങനെ ശ്രദ്ധിച്ചുകൊണ്ടേയിരിക്കും. അവിടെയാകട്ടെ, അവിടെ കച്ചവടം നടന്നിട്ടില്ല, അപ്പോൾ ഞങ്ങൾക്ക് മനസ്സിലാത്ത വേദന, തൻ്റെ ഒരു കൂട്ടുകാരനല്ലേ. മസലുൽ മുഅ്മിനീന ഫീ തവാദ്ദുഹിം വ തറാഹുമിഹിം കമസലിൽ ജസദിൽ വാഹിദ് എന്ന പുണ്യ റസൂൽ. അവർ ലോകത്ത് അവരുടെ സ്നേഹം കൊണ്ട് അവരൊരു ശരീരത്തെ പോലെയാണ് മുസ്ലിമീൻ. ഇദസ്തഖാമിൻ ഹുറുലൂൻ തദാഅ ഇലൈഹി സായിറുൽ ജസദ് എന്ന പുണ്യ റസൂൽ. അവരുടെ ഒരവയവത്തിന്, ഒരു വ്യക്തിക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ, ഒരു വ്യക്തിയുടെ നഷ്ടം, ഒരു അവയവത്തിന് നഷ്ടമുണ്ടാകുമ്പോൾ, പ്രയാസമുണ്ടാകുമ്പോൾ, രോഗം വരുമ്പോൾ മറ്റവയവങ്ങൾ സഹകരിച്ചു കൊടുക്കുന്നത് പോലെയാണ് ഉമ്മത്ത് മുസ്ലിം ലോകത്ത്, ഉമ്മത്ത് മുസ്ലിമത്ത് ലോകത്തിന് കാണിച്ച മാതൃകാപരമായ വെളിച്ചം എന്ന് പുണ്യ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഈ ഒരു നിലപാടാണ് അവർ കൊണ്ടുവന്നത്. ഇവിടെയും അവർ പിന്നെ നിഷ്കാമ കർമ്മികളാണ്. അവർ ലോകത്ത് ഏറ്റവും വലിയ വിപ്ലവങ്ങൾ ഉണ്ടാക്കി. പുണ്യ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇക്കാലഘട്ടത്തിലും മനുഷ്യർ അതിക്രമം ചെയ്ത ഒരു സമൂഹം സ്ത്രീകളാണ്. സ്ത്രീകൾക്ക് ഇത്രയേറെ നിർഭയരായി വസിക്കാൻ കഴിഞ്ഞ ഒരു സമൂഹം, ഇസ്ലാമിക സൊസൈറ്റിയുടെ ഉദ്ധാനതയുടെ ഘട്ടത്തിൽ സ്ത്രീകൾക്കുണ്ടായ സുരക്ഷിതത്വം പോലെ ഒരു സുരക്ഷിതത്വം ലോക ചരിത്രത്തിൽ ഇന്ന് വരെ ഉണ്ടായിട്ടില്ല. പുണ്യ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം കഅബാലയത്തിന്റെ തണലിൽ വിശ്രമിക്കുന്ന നേരത്താണ് ഹബ്ബാബ് റളിയല്ലാഹു അൻഹു ഹബീബായ നബിയുടെ അരികിൽ വരുന്നത്. അപ്പോൾ ഖബ്ബാബ് ഇങ്ങനെ വന്ന് പറഞ്ഞു നബിയോട്, അല്ലാത്ത ദുഉലനായ റസൂലുള്ളാ, നബിയെ നിങ്ങൾക്ക് ഞങ്ങൾക്കൊക്കെ വേണ്ടി വന്ന് പ്രാർത്ഥിച്ചുകൂടെ. ഹബീബായ നബി ചോദിച്ചു, അതിനെന്താണ് ഖബ്ബാബെ ഉണ്ടായത്? അപ്പോൾ ഖബ്ബാബ് ഇങ്ങനെ ഒന്നിങ്ങനെ പുറംതിരിഞ്ഞു നിന്നു മുസ്തഫ നബിയുടെ നേർക്ക് സല്ലല്ലാഹു അലൈഹി വസല്ലം. സുബ്ഹാന ജല്ല വഅല. ഹബീബ റസൂൽ വേദനിച്ചു പോയി. എന്താണ്? ഖബ്ബാബിനെ ആരോ കയ്യും കാലും കൂട്ടിപ്പിടിച്ച് അഗ്നി തീയുണ്ടാക്കിയിട്ട് തീയിലിട്ട് ചുട്ടിട്ടുണ്ട്. സയ്യിദുനാ ഖബ്ബാബ് ഇബ്നുൽ അർത്ത് റളിയല്ലാഹു അൻഹു ആദ്യകാലത്തെ സ്വഹാബികളിൽ ഒരാളാണ്, അടിമയുമാണ് മഹാനായ ഖബ്ബാബ് ഇബ്നുൽ അർത്ത് റളിയല്ലാഹു അൻഹു. ബഹുമാനപ്പെട്ടവരുടെ ഓത്ത് കേട്ടാണ് ബഹുമാനപ്പെട്ട സയ്യിദുന ഉമർ പോലും മുസ്ലിമായിട്ടുള്ളത്. ഉമർ മുസ്ലിമാകാൻ കാരണക്കാരനായ ത്വഹാ മാ അൻസൽന അലൈക്കൽ ഖുർആന ലിതശ്ഖാ എന്ന സൂറത്ത് ബഹുമാനപ്പെട്ട സയ്യിദുന ഉമർ ഇബ്നു ഖത്താബിന്റെ റളിയല്ലാഹു അൻഹു പെങ്ങളുടെ വീട്ടിൽ വെച്ച് അവരെ പഠിപ്പിക്കാൻ വേണ്ടി ഓടിയത് ഖബ്ബാബായിരുന്നു. ആ ഓത്ത് കേട്ടുകൊണ്ടാണ് സയ്യിദുന ഉമർ തന്റെ സഹോദരിയെ കൊലപ്പെടുത്താൻ വേണ്ടി കയറി വരുന്നത്. ആ ഖബ്ബാബിനെ ശത്രുക്കൾ ഇങ്ങനെ ചുട്ടിട്ടുണ്ട്, ഭാഗമാകെ പൊള്ളിയിട്ടുണ്ട്, വാരിയലിന്റെ ചില ഭാഗങ്ങൾ പുറത്തു കാണുന്നുണ്ട്. പുണ്യ റസൂൽ അത് കണ്ട് വളരെ വേദനിച്ചു. അല്ലാത്ത ദുഉലന, ഞങ്ങൾക്ക് വേണ്ടിയൊക്കെ ഒന്ന് ദുആ ചെയ്യൂടെ നബി എന്ന് ചോദിച്ചു.
അപ്പോൾ ഹബീബ റസൂൽ പറഞ്ഞു, അപ്പോൾ പുണ്യനബി പറഞ്ഞ ഒരു മറുപടി ഉണ്ട്. ആ മറുപടി ഇസ്ലാമിന്റെ ലക്ഷ്യങ്ങളിലേക്കുള്ള പ്രധാനപ്പെട്ട സൂചനയാണ്. പുണ്യ റസൂൽ പറഞ്ഞത്, ഒരു സർവാഭരണ വിഭൂഷിതയായ ഒരു പെണ്ണ് ഈ മക്കയിൽ നിന്ന് സനാ വരെ യാത്ര ചെയ്യുന്ന ഒരു കാലമുണ്ടാകും. അന്ന് ലഹറൽ ഇസ്ലാമു ഫിൽ ബർരി വൽ ബഹർ, എവിടെയും ഇസ്ലാം വളർന്നിട്ടുണ്ടാവും, ഇവിടെയും ഇസ്ലാമിന്റെ വെളിച്ചമുണ്ടാവും. ഇസ്ലാം ലോകത്തെ ഏറ്റവും വലിയ മതമായി ലോകം അംഗീകരിച്ചിട്ടുണ്ടാവും. അന്ന് സർവാഭരണ വിഭൂഷിതയായ ഒരു പെണ്ണ് മക്കയിൽ നിന്ന് അനേകാനേകം കിലോമീറ്ററുകൾ അപ്പുറം യമന്റെ തലസ്ഥാനമായ സനാ വരെ യാത്ര ചെയ്യും. ലാ തഖാഫു ഇല്ലല്ലാഹ്, അല്ലാഹു അല്ലാത്ത ഒരാളെയും ഈ പെണ്ണിന് പേടിക്കേണ്ടി വരില്ല. ഇസ്ലാം വളർന്നാൽ, ഇസ്ലാമിന്റെ നിയമം ലോകത്ത് വരുന്നാൽ അത് സ്വീകരിച്ച ജനത പെണ്ണിന് അത്ര വലിയ സുരക്ഷിതത്വം നൽകുമെന്ന് പുണ്യ റസൂൽ. ഏത് കാലഘട്ടത്തിലും മനുഷ്യ സമൂഹം എവിടെയെല്ലാം നാഗരികതയുണ്ടായോ അവിടെയെല്ലാം പെണ്ണ് പേടിക്കപ്പെട്ടിട്ടുണ്ട്. എവിടെയും അങ്ങനെയാണ്. എന്താണ് ലോകത്തെ സാഹിത്യപടുക്കളായിരുന്നില്ല അറബികൾ? സാഹിത്യമാണല്ലോ, സാഹിത്യകാരന്മാരാണല്ലോ നാഗരികതയുടെ വക്താക്കൾ. ലോകത്തെ അറബികൾ സാഹിത്യകാരന്മാരാ. അപ്പോൾ നാഗരികതയുടെ പൂട്ടും വെളിച്ചവും അറിയുന്നത്, അതിന്റെ പുറംവാതിലും അകംവാതിലും അറിയുന്നത് സാഹിത്യകാരന്മാരാണല്ലോ, അറബികളാണല്ലോ. എന്താണ് അവരുടെ നിലപാട്? അവർ രാത്രിയായാൽ ഒട്ടകങ്ങളെയും ഓടിച്ച് ഓരോ ഗ്രാമങ്ങളെ തേടി പോകും. എന്തിനെ? പെണ്ണുങ്ങളെ പിടിച്ചു കെട്ടിക്കൊണ്ട് റേപ്പ് ചെയ്യും. فالمغيرات صبحا فأثرن به نقعا فوسطن به جمعا إن الإنسان لربه لكنود. ചിന്തിക്ക്, ലോകത്തെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യമെന്ന് അവകാശപ്പെടുന്ന നമ്മുടെ രാജ്യത്തിന്റെ പരമോന്നത കേന്ദ്രത്തിന്റെ മൂക്കിന്റെ ചുവട്ടിൽ വെച്ചാണ് ഒരു പെൺകുട്ടി ചരിത്രത്തിൽ തുല്യതയില്ലാതെ ഈ വർഷവും പീഡിക്കപ്പെട്ടിട്ടുള്ളത്. വിദ്യാഭ്യാസം കൊണ്ട് നാം ലോകത്തേക്ക് ശാസ്ത്രവും ടെക്നോളജിയും വിൽക്കാൻ മാത്രം കരുത്തുള്ളവരാണ് ഇന്ന് ഇന്ത്യക്കാർ. ലോകത്തെ ഏറ്റവും വികസിച്ചു കൊണ്ടിരിക്കുന്ന രാജ്യങ്ങളിലൊന്ന് അമേരിക്കയല്ല, ഇന്ത്യയാണ്. ലോകത്തെ മുഴുവനും നാളെ കൈപ്പിടയിൽ ഒടുക്കും എന്ന് പലരും പ്രതീക്ഷിക്കുന്ന ഒരു രാജ്യം ഇന്ത്യയാണ്. ഇന്ത്യയുടെ മാനവ വിഭവശേഷിയും ഇന്ത്യയുടെ ശാസ്ത്രീയവും ടെക്നോളജിയുമായ കുതിപ്പും ലോകത്തെ തന്നെ അത്ഭുതപ്പെടുത്തുകയാണ്. അത്ര വലിയ വിദ്യാഭ്യാസം നമ്മൾ ഇന്ന് നേടിയിട്ടുണ്ട്. എന്നിട്ട് നമ്മുടെ സംസ്കാരം എന്താണ്? എല്ലാ ടെക്നോളജിയും എല്ലാ വിവരവും നമുക്കുണ്ട്, പക്ഷേ സൊസൈറ്റിയിലെ നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട വിഭാഗമായ സ്ത്രീകളോട് കാണിക്കുന്ന രീതി എന്താണ്? അവിടെയാണ് 1400 കൊല്ലം മുമ്പ് പുണ്യ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം മക്കയിന്ന് സുനാ വരെ സർവാഭരണ വിഭൂഷിതയായി യാത്ര ചെയ്യുന്ന പെണ്ണിനെ ലാ തഖാഫു ഇല്ലല്ലാഹ്, അല്ലാതെ ഒരാളെയും പേടിക്കേണ്ടി വരില്ല എന്ന് പുണ്യ റസൂൽ. മാറ്റങ്ങൾ ഉണ്ടാക്കിയില്ലേ അവർ? പിന്നെ നിങ്ങളെ ചിന്തിക്കണം, അവർ സമൂലമായ മാറ്റം ഉണ്ടാക്കി. അവർ അവരുടെ അവയവങ്ങളെ നിയന്ത്രിക്കാൻ പഠിച്ചു. ഉമ്മു സൽമ ബീവിയെ 400 കിലോമീറ്റർ കടത്തി കൊണ്ടുവരുന്നുണ്ട് ഒരു ചെറുപ്പക്കാരൻ. ഒരു ചെറുപ്പക്കാരൻ ഉമ്മു സൽമ ബീവിയെ കൊണ്ടുവരിക, മക്കയെന്ന് കൊണ്ടുവരിക. 2 കഴിയുമ്പോഴാണ് അവർ മദീനയിലെത്തുന്നത്. ഒരു കാഫില സംഘമില്ല. ഒരു ആ ചെറുപ്പക്കാരൻ ഒട്ടകത്തിന്റെ കയറും പിടിച്ച് മുന്നിൽ നടക്കുന്നു. ഉമ്മു സൽമ ബീവി ഒട്ടക പുറത്തു പോകുന്നു. നിങ്ങളത് ആലോചിക്കുക. ഉമ്മു സൽമ ബീവി എപ്പോഴും പറയായിരുന്നു, മാ റഅയ്തു അക്രമ മിൻഹു, ഇതിനേക്കാൾ മാന്യനായ ഒരു മനുഷ്യനെ എൻ്റെ ജീവിതത്തിൽ ഞാൻ കണ്ടിട്ടില്ല. മിണ്ടൂല, മിണ്ടുക പോലുമില്ല ഉമ്മു സൽമ ബീവിയോട്. റളിയല്ലാഹു അൻഹ ഒട്ടകത്തിൻ്റെ കയറും പിടിച്ച് മുന്നിൽ നടക്കും. എന്തെങ്കിലും താഴെ ഇറങ്ങേണ്ട അത്യാവശ്യമുണ്ടെങ്കിൽ ഉമ്മു സൽമ ബീവി ഒച്ചയനക്കും. അപ്പോൾ ഇങ്ങനെ ഒട്ടകത്തെ താഴ്ത്തി കൊടുക്കും. മദീനയിലേക്ക് ഉമ്മു സൽമ ഒറ്റക്ക് പുറപ്പെട്ടതാ റളിയല്ലാഹു അൻഹ. മക്കാങ്ങാടിയിലൂടെ പോകുമ്പോൾ ചോദിച്ചു, ഇവിടെയൊക്കെ പെണ്ണ്? ഈ വൈകുന്നേരത്ത് ഞാൻ ഉരീദുൽ മദീന, ഞാൻ മദീനയേക്ക്. മദീന ഇല്ല, മദീനയ്ക്ക് നീ എങ്ങനെ പോകും? ഇവിടെ പോയി കാഫില, ഒരു കാഫിലയും ഇപ്പോൾ മദീനയിലേക്ക് പുറപ്പെടുന്നില്ലല്ലോ. നീ പെണ്ണല്ലേ? ഇല്ല, ഞാൻ പോകും. ഭർത്താവ് അബൂ സൽമ മദീനയിലാണ്, ഞാൻ പോകും. സമ്മതിക്കൂല. അപ്പോൾ ഒട്ടകത്തിന്റെ കയറ് പിടിച്ചു ചെറുപ്പക്കാരൻ, ഞാൻ വരാൻ കൂടെ അങ്ങോട്ട് നടന്നു.
ഒട്ടപ്പുറത്ത് ഇരുന്നില്ല. മക്ക മുതൽ മദീന വരെ രണ്ടക്കിരിക്കാലം ഒട്ടപ്പുറത്ത്, പക്ഷെ ഇരുന്നില്ല. ഒട്ടകത്തിന്റെ കയറും പിടിച്ച് ചെറുപ്പക്കാരൻ മുന്നിൽ നടന്നു. ഓരോ സന്ദർഭത്തിലും എവിടെയാണോ ശബ്ദം മുരടനക്കുന്നത് അവിടെ ഒട്ടകത്തെ താഴ്ത്തി കൊടുക്കും. എല്ലാം കഴിഞ്ഞ് ഉമ്മു സലമ റളിയല്ലാഹു അൻഹ ഒട്ടകത്തിന്റെ അടുത്തെത്തിയാൽ ആ ചെറുപ്പക്കാരൻ വന്ന് ഒട്ടകത്തെ വീണ്ടും താഴ്ത്തി, ഒട്ടകത്തെ എണീപ്പിച്ച് ഒട്ടകത്തിന്റെ താഴ്ത്തി ഒട്ടകപ്പുറത്ത് കയറാൻ സൗകര്യമാക്കി. പിന്നെ കയറും പിടിച്ച് മുന്നിൽ നടക്കുന്നു. അല്ലാത്ത ഒരാളെയും ഒരു പെണ്ണിന് പേടിക്കേണ്ടാത്ത ഒരവസ്ഥ ലോകത്ത് ഇസ്ലാമിന് മാത്രമേ സംജാതമാക്കാൻ കഴിയൂ എന്ന പുണ്യ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവർ മാറ്റം ഉണ്ടാക്കി. അപ്പോൾ അവർ ചെന്ന ഭാഗങ്ങളിലെല്ലാം ലോകത്ത് സുരക്ഷിതത്വമുണ്ടായി, ലോകത്തെ ഇസ്ലാമിലേക്ക് ഒഴുകി. അതാണ് ചരിത്രം. ചിന്തിക്കുക, അല്ലാത്തൊരു ചരിത്രം. ഏകാന്തപഥികരായി മദീനയുടെ നഗരക്കവാടം ഇറങ്ങിയിട്ട് ലോകത്തേക്ക് വന്നിരുന്നവരുണ്ടല്ലോ, അവർക്ക് എന്ത് വിധം ചെയ്യാനാണ്? ഓടാനക്കൂടി മനുഷ്യർ വസിക്കുന്ന ചൈനയിലേക്ക് പോയത് ഒരു മനുഷ്യൻ മാത്രം. എങ്ങനെ വാളുകൊണ്ട് കീഴടക്കാൻ? ഒരു മനുഷ്യൻ മാത്രമാണ് മദീനയിൽ ചൈനയിലേക്ക് പോയത്. ആ ചൈനയിൽ പിന്നീട് കോടിക്കണക്കിന് മുസ്ലിമീങ്ങൾ നിറഞ്ഞു. എത്രത്തോളം എന്ന് പറഞ്ഞാൽ ചൈനയുടെ രാഷ്ട്രപിതാവ് മാവോ സേതുങ് പോലും മുസ്ലിമാണ്. മാവോ സേതുങ് അസ്ലാൻ മുസ്ലിമാണ്. അദ്ദേഹത്തിന്റെ ഉപ്പ മരണം വരെ അദ്ദേഹത്തിന്റെ മഹലിൽ കളിയായി. ഇന്ത്യക്ക് മഹാത്മാഗാന്ധി, ഗാന്ധിജി എത്രമേൽ പ്രധാനപ്പെട്ട രാഷ്ട്രപിതാവാണോ, അതുപോലെ ചൈനക്ക് പ്രധാനപ്പെട്ട ആളാണ് മാവോ സേതുങ്. മാവോ മുസ്ലിമാണ്. മാവോയും അടക്കമുള്ള കോടിക്കണക്കിന് മുസ്ലിമീങ്ങളെ ഇസ്ലാമിക ലോകത്തേക്ക് സംഭാവന ചെയ്ത ഒരു ഇസ്ലാമിക പാരമ്പര്യം ചൈനയിൽ ഉണ്ടായി. ആര് പോയി? സഅദ് ബിൻ അബി വഖാസ്. ഒരൊറ്റ മനുഷ്യൻ എന്ത് യുദ്ധം ചെയ്യാൻ? മുസ്ലിമീങ്ങളെ ചിന്തിക്കണം. അവരെ കണ്ടവരെല്ലാം പറഞ്ഞു, ഇവർ ക്രിസ്തുവിന്റെ അപ്പോസ്തലന്മാരെക്കാൾ നല്ലവരാണ്, ഇവരെ നമുക്ക് സ്വീകരിക്കണം. റളിയല്ലാഹു അൻഹു. പിന്നെ അവർ നീതി നടപ്പിലാക്കി. ഇസ്ലാം എന്തിനാ വന്നത്? ഇസ്ലാം വന്നത് നിസ്കരിപ്പിക്കാനല്ല, അതൊക്കെ അതിന്റെ ഒരു ഭാഗമാണെന്ന് മാത്രം. ഇസ്ലാം വന്നത് നോമ്പ് നോപ്പിക്കാനും അല്ല. ഇസ്ലാം വന്നത് എന്തിനാ? ഇസ്ലാം വന്നത് എല്ലാരെ കൊണ്ടും നോമ്പ് നോപ്പിക്കാനല്ല. ഇസ്ലാം വന്നത് നിസ്കരിപ്പിക്കാനും അല്ല. എന്തിനാ ഇസ്ലാം വന്നത് എല്ലാരെ കൊണ്ടും ദിക്ര ചൊല്ലിപ്പിക്കാനും അല്ല? അതൊന്നും ഇസ്ലാമിന്റെ മർമ്മമായിരുന്നില്ല. എന്തിനാ ഇസ്ലാം വന്നത്? എന്തിനാ ഖുർആൻ വന്നത്? ഖുർആൻ വന്നത് നീതിക്ക് വേണ്ടിയാണ്. لقد أرسلنا رسلنا بالبينات وأنزلنا معهم الكتاب والميزان. لقد أرسلنا رسلنا بالبينات وأنزلنا معهم الكتاب والميزان. ഞാൻ മുർസലീങ്ങളെ അയച്ചു, കിതാബും കൊടുത്തയച്ചു, കിതാബിന്റെ കൂടെ ത്രാസും കൊടുത്തയച്ചു. ലിയഖൂമ الناس بالقسط. ഈ ഖുർആനെ ഞാൻ കൊടുത്തത് ലിയഖൂമ الناس بالقسط, ജനങ്ങൾ നീതിയോടെ വർത്തിക്കാൻ വേണ്ടിയാണ്. നിസ്കരിക്കൽ ഖുർആന്റെ ലക്ഷ്യമല്ല, നോമ്പ് വെക്കൽ ഖുർആനിൽ മർമ്മപ്പെട്ട ലക്ഷ്യമല്ല. അതൊന്നും മർമ്മമല്ല. അതിൻ്റെ അർത്ഥം നോമ്പ് വേഗം നോമ്പ് കുറിച്ചോളുന്നല്ല, മർമ്മമല്ല, മർമ്മമല്ല, മർമ്മമല്ല. ഖുർആൻ എന്തിനാ ചിന്തിക്കുന്നത്? ഖുർആനിൽ ആദ്യത്തെ ഇറങ്ങിയ ആദ്യത്തെ വാക്ക് ഇഖ്റ എന്നാണ്. ഖുർആനിൽ നിന്ന് അവസാനം ഇറങ്ങിയ വാക്ക് ലാ യുളമൂൻ എന്നാണ്. ഖുർആനിൽ ആദ്യം ഇറങ്ങിയ വാക്ക് ഇഖ്റ എന്നാണ്, അവസാനം ഇറങ്ങിയ വാക്ക് ലാ യുളമൂൻ എന്നാണ്. അൽ ബഖറ ലാ യുളമൂൻ, അൽ ബഖറ 281. ثم توفى كل نفس ما كسبت وهم لا يظلمون. ആദ്യം ഇറങ്ങിയ വാക്ക് പഠിക്കുക, അവസാനം ഇറങ്ങിയ വാക്ക് ആക്രമിക്കാതിരിക്കുക. അപ്പോൾ പഠിക്കുന്നത് നീതിക്ക് വേണ്ടിയാണ്. ആദ്യം ഇറങ്ങിയ വാക്ക് പഠിക്കുക, അവസാനം ഇറങ്ങിയ വാക്ക് ആക്രമിക്കാതിരിക്കുക. അപ്പോൾ പഠിക്കുന്നത് നീതിക്ക് വേണ്ടിയാണ്, വേറൊന്നുമല്ല. ഈ ആയത്തിറങ്ങുമ്പോൾ പുണ്യ റസൂൽ കട്ടിലിലാണ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഖബല സബഇ ലയാലിൻ ഔ തിസ്ഇ ലയാലിൻ മിൻ വഫാത്തി റസൂലില്ലാ. വഫാത്തിന്റെ 7-9 നാളുകൾക്ക് മുമ്പാണ് അവസാനത്തെ ആയത്ത് ഇറങ്ങിയത്. അവസാനത്തെ ആയത്തിലെ അവസാനത്തെ വാക്ക് ലാ യുല്ലമൂന, ആദ്യം ഇറങ്ങിയ വാക്ക്.
അവസാനം ഇറങ്ങിയ വാക്ക് അപ്പോൾ ഖുർആൻ ഇറങ്ങിയത് അക്രമം ഇല്ലാതാക്കാൻ വേണ്ടിയാണ്, നീതിക്ക് വേണ്ടിയാണ്. അപ്പോൾ ഇസ്ലാമിന്റെ മർമ്മം നീതിയാണ്. നിങ്ങൾ ആ ആയത്ത് നോക്കണം കേട്ടാ, മുർസലീങ്ങളോട് കൂടെ ഞാൻ അയച്ചു അൽ കിതാബ കിതാബിനെ വൽ മീസാന എന്തിനാണ് ത്രാസിനെയും കിതാബിൽ കൊടുത്തയച്ചത്? അതായത് ത്രാസ് ത്രാസ് അറിയുമ്പോൾ ഒരു ത്രാസും പിടിച്ചിങ്ങനെ മുർസലീങ്ങൾ വന്നു എന്നല്ല, കിതാബിന്റെ മർമ്മം നീതിയാണ്. വഅൻസൽനൽ ഹദീദ് ഞാൻ ഭൂമിയിലേക്ക് ഇരുമ്പിനെ ഇറക്കി. അടുത്ത വാക്ക് ഇതൊന്നുള്ള വാർത്ത, ഇനി വേറെ വാക്ക് പറയാം. നിങ്ങൾക്ക് പറഞ്ഞത് മനസ്സിലായില്ല? ആ എന്താ നിങ്ങൾ ചിന്തിക്കാത്തത്? ഖുർആനിലെ ഒരു ആയത്ത, ലഖദ് അർസൽനാ റസൂലനാ ബിൽ ബയ്യിനാത്തി വഅൻസൽനാ മഅഹുൽ കിതാബ വൽ മീസാൻ, കിതാബും ഇറക്കി മീസാൻ ഇറക്കി, ലിയഖൂമ അന്നാസ് ബിൽ ഖിസ്ത്, ജനങ്ങൾ നീതിയോടെ വർത്തിക്കാൻ വേണ്ടി. വഅൻസൽനൽ ഹദീദ്, പിന്നെ ഞാൻ ഭൂമിയിലേക്ക് ഇരുമ്പിനെ ഇറക്കി. ഇരുമ്പിനെ ഇറക്കിയത് രണ്ടു തരം കത്തി ഉണ്ടാക്കാനാണ്. ഒന്ന് നീണ്ട കത്തി കഴുത്ത് മുറിക്കാൻ, മനാഫിഉലിന്നാസ് രണ്ട് വെണ്ടക്കരിയാൻ. മനസ്സിലായില്ല? എവിടെയെല്ലാം നീതിയില്ലാതെയോ അവിടെ കഴുത്തിന് വിട്ട് നീതി നടപ്പിലാക്കണം. എല്ലാവരും വെട്ടാൻ വേണ്ടി പറയല്ല, ഈ ആയത്തിറങ്ങിയ സൂറത്തിന്റെ പേര് പോലും ഹദീദ് എന്നാണ്, ഇരുമ്പ്. നിനങ്ങൾക്ക് ഇരുമ്പിനിറക്കി തന്നത്, ഇരുമ്പിനിറക്കി തന്നത് ഫീ ബഅസുൻ ശദീദ്, അതിൽ കഠോരമായ ശക്തിയുണ്ട്. വാളണ് പൊന്തിച്ചാൽ ഏത് നീതിമാനല്ലാത്തവനും നീതി നടപ്പിലാക്കും. അത് തന്നെ ചിലപ്പോൾ സായുധ വിപ്ലവങ്ങൾ വേണ്ടി വരും, അവസാന ഘട്ടാണ് ചിലപ്പോൾ അതും വേണ്ടി വരും. പുണ്യറസൂൽ എണീറ്റ് നിന്നു, ഉറക്കപ്പറ പുണ്യറസൂൽ എണീറ്റ് നിന്നു, കയ്യിലൊരു വാളുണ്ട്, ഇങ്ങനെ എണീറ്റ്. എല്ലാവരും തമ്മിൽ തമ്മിൽ വെട്ടുക കൊല്ലുക എന്നല്ല ഈ പറഞ്ഞതിന്റെ അർത്ഥം. അതിനാർക്കും അധികാരമല്ല, പാടുമില്ല, അതൊന്നും പാടില്ല. പിന്നെന്താ ഈ പറഞ്ഞതിൻ്റെ അർത്ഥം? അർത്ഥം ഇവിടെ ഭരണകൂടങ്ങൾ നീതി നടപ്പിലാക്കണം, അതവർക്ക് ബാധ്യതയാണ്. അതിൽ കടൂരമായ ശക്തിയുണ്ട്, ചില ഉപകാരങ്ങളുമുണ്ട്. ഉപകാരങ്ങളെ രണ്ടാമതായിട്ടാണ് പറഞ്ഞത്, ഒന്നാമത് ശക്തിക്ക് വേണ്ടിയാണ് ഇരുമ്പിനെ ഇറക്കിയിട്ടുള്ളത്. ഇരുമ്പ് സമൂഹത്തെ നേരെ നിർത്താനുള്ള ഊർജമാണ്. ഇരുമ്പ് നേരെ അങ്ങോട്ട് നിർത്തും, നേരെ നിന്നിട്ടില്ലെങ്കിൽ. പുണ്യ റസൂൽ എണീറ്റ് നിന്നു, ആ വാള ഒരു വാളും പിടിച്ചുകൊണ്ട് സ്വഹാബത്തിന്റെ മുന്നിൽ എണീറ്റ് നിന്നു. പുണ്യ റസൂൽ ഇങ്ങനെ നിന്നു, മിമ്പറിന്റെ മുകളിലേക്ക് കയറി പുണ്യ റസൂൽ, വാളും പിടിച്ച് ഇങ്ങനെ നിന്നു പുണ്യ റസൂൽ. ഈ ഹദീസ് ഇമാം മുസ്ലിം തന്റെ സ്വഹീഹിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ആ വാളാണ് ഇന്നും നമ്മൾ പിടിക്കുന്നത്, പക്ഷെ ഇപ്പം മരത്തിന്റെ വാളാ മാത്രം. മനസ്സിലായില്ല? നമ്മൾ അങ്ങനെ നിന്നു, മിമ്പർ മൺ കയറിയിട്ട് ഇങ്ങനെ നിന്നു എന്ന് പറഞ്ഞു. ഖിയാമത്തിനാളിന്റെ തൊട്ട് തലേന്ന് വാളും കൊണ്ട് അല്ലാഹു അയച്ച നബിയാണ് ഞാൻ. പറഞ്ഞത് കേട്ടിട്ടില്ലെങ്കിൽ ഇതുകൊണ്ട് ഞാൻ ചെറുതാ പോലോ എന്ന് പുണ്യ റസൂൽ. ഈ ഹദീസ് സ്വഹീഹ് മുസ്ലിമിൽ മര്യാദ കണ്ണുള്ള, അതായത് ഇസ്ലാമിന്റെ പുറത്തുള്ളവരെ വിട്ടുന്നല്ല, ഇതിന്റെ ഉള്ളിൽ കയറിയവർ കുതിര വിട്ടാലും ശരിയാക്കും. പുണ്യ റസൂൽ. പിന്നെ നീതി നടപ്പിലായിട്ടില്ലെങ്കിൽ നീതി അങ്ങോട്ട് നടപ്പിലാക്കും എന്ന് പുണ്യ റസൂൽ. അപ്പോൾ ഇവ എന്തിനാണ് ഇവിടെ ഇസ്ലാം കൊണ്ട്, ഇസ്ലാം കൊണ്ട് നീതിക്ക് വേണ്ടിയാണ്. ആ നീതി അങ്ങോട്ട് നടപ്പിലായി ലോകത്ത്, അപ്പൊ ലോകം മുഴുവൻ അവരെ സ്വീകരിച്ചു. നീതിമാന്മാരെ തള്ളിക്കളയാൻ കഴിയില്ലല്ലോ, നീതിമാന്മാരെ. അവർ ജീവിക്കുന്നവരാ, അവർ മരിച്ചവരായിരുന്നു, അവർ ജീവിക്കുന്നവരാ.
അവർ മരിച്ചവരായിരുന്നു നേരത്തെ, ജീവിക്കുമ്പോൾ മരിച്ചവരായിരുന്നു. ജീവിക്കുമ്പോഴുണ്ട് ഒരു മരണം. ജീവിക്കുമ്പോ ഒരു മരണമുണ്ട്, അങ്ങനെയും മൃതമായി കിടന്നവനല്ലേ അവൻ, മൃതമായി നടന്നവനല്ലേ അവൻ, എന്നിട്ടോ ഹിദായത്ത് കൊണ്ട് നാം അവനെ ജീവിപ്പിച്ചില്ലേ. ആ ജീവിതം നമുക്ക് തരട്ടെ. മൃദെന്ന് ആ പൂജാരിനെ പറ്റി പറഞ്ഞല്ലോ, മൃദമാണവൻ, ചത്തതാണവൻ. ومن كان وجعلنا له نورا يمشي به في الناس. ജീവിക്കുമ്പോഴുണ്ട് ഒരു മരണം, അത് ഖുർആൻ ഇല്ലാത്ത മനസ്സാണ്. അതിലേക്ക് പിന്നെ ഖുർആനിന്റെ വെളിച്ചം കിട്ടിയിട്ടാണ് ജീവിപ്പിച്ചു. ഊർജമാണ് ഖുർആൻ നൽകിയത്. അവർ ലോകത്തേക്ക് ഇറങ്ങിയപ്പോൾ അവർക്കൊരു വെളിച്ചം ഉണ്ടായിരുന്നു. ആ വെളിച്ചം കണ്ടപ്പോൾ എല്ലാവരും വെളിച്ചത്തെ കൊണ്ട് ഓടി വന്നു. അങ്ങനെയാണല്ലോ ശരഭങ്ങൾ വെളിച്ചം വന്നാൽ വെളിച്ചത്തിന്റെ നേർക്ക് ഓടി വരുന്നത് നിങ്ങൾ കണ്ടിട്ടില്ലേ? ലോകം മുഴുവനും ഈ വെളിച്ചം, പക്ഷേ ശരഭങ്ങൾ മരിക്കാൻ വേണ്ടിയാണ് വെളിച്ചത്തിന്റെ നേർക്ക് ഓടിയത്, ഇത് ജീവിക്കാൻ വേണ്ടിയാണ് ഓടിയത്. ഇതുകൊണ്ട് മൃതത്തിൽ നിന്ന് ജീവസിലേക്ക് വരും എന്നാണ് ഖുർആൻ പറഞ്ഞിട്ടുള്ളത്. നീതി എന്നാണ് ഇതിലാക്കിയത്. ഗവർണറാണ് അംറു ബിൻ ആസ് റളിയല്ലാഹു അൻഹു. ഇവിടുത്തെ ഗവർണർ ഈജിപ്തിലേക്ക് വന്നു. അംറു ബിൻ ആസ് റളിയല്ലാഹു അൻഹു, ആ അംറു ബിൻ ആസ് റളിയല്ലാഹു അൻഹുവിന്റെ മകൻ ഒരു മിസ്രിയെ അടിച്ചു. അടിച്ചപ്പോൾ പറഞ്ഞു, ഇബ്നുൽ അക്രമീൻ, ഞാൻ ബഹുമാനിക്കപ്പെടുന്ന ആളുടെ മോനാണ്, എന്നോട് കളിക്കരുതെന്ന് പറഞ്ഞിട്ട് അടിച്ചത്. ഞാൻ ഇബ്നുൽ അക്രമീൻ, ഏറ്റവും ബഹുമാനിക്കപ്പെടുന്നവരുടെ കൂട്ടത്തിലുള്ള ഒരാളുടെ മകനാണ് ഞാൻ, എന്നെ ബഹുമാനിക്കണമെന്ന് പറഞ്ഞ് അടിച്ച്. ആരാരെ അടിച്ചു? ഗവർണറുടെ മകൻ അടിച്ചു. ആരെ അടിച്ചു? ഒരു സാധാരണക്കാരനായ മിസ്രി ബാല്യക്കാരനെ അടിച്ച്. അംറു ബിൻ ആസ് ഉറക്കപ്പറ ഗവർണറാണ്, ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു മദീനയിലേക്ക് അയച്ച ഗവർണറാണ്. ആര്? അംറു ബിൻ ആസ് റളിയല്ലാഹു അൻഹുവിന്റെ മകൻ. മന്ത്രികുമാരനുമല്ല, മന്ത്രിയുമല്ല, മന്ത്രി എന്ന് പറഞ്ഞ പോരാ, അന്ന് ഗവർണർ ഭരണമല്ലേ, മന്ത്രിമാരൊന്നുമില്ലല്ലോ. ഏറ്റവും പ്രധാനപ്പെട്ടത് അമീറുൽ മുഅ്മിനീൻ, പിന്നെ അമീറുൽ മുഅ്മിനീൻ ഓരോ രാജ്യങ്ങളിലേക്ക് അയക്കുന്ന ഗവർണർ, ഒരുതരം എന്ത് ഭരണം, മനസ്സിലായില്ലേ പറഞ്ഞത്? പ്രസിഡന്റ് നേരിട്ട് ഭരിക്കുന്ന കേന്ദ്ര ഭരണം പോലത്തെ ഒരു ഭരണമാണ്. ആരില്ല, മന്ത്രിമാരോ സെനറ്റോ ഒന്നും ഇല്ല, മനസ്സിലായോ? അപ്പോൾ പിന്നെ ഗവർണറുടെ പവർ എത്രയുണ്ടാവും? ഉറപ്പല്ലേ, ഭയങ്കര പവറല്ലേ. ഗവർണറെ രാജാവെന്ന് വിളിക്കും. അബ്രഹത്ത് ഗവർണറാണല്ലോ, പക്ഷെ അയാളെ എക്കാലത്തും ലോകം വിളിച്ചത് അബ്രഹത്ത് രാജാവ്. അബ്രഹത്ത് രാജാവേ അല്ല, രാജാവ് അബസീനിയൻ നജ്ജാഷിയാണ്. നജ്ജാഷി രാജാവിന്റെ യമനിലേക്കുള്ള ഗവർണറായിരുന്നു ആര്? അബ്രഹത്ത്. മനസ്സിലായില്ല? നമ്മളെല്ലാ കാലത്തും പറയുന്ന ഒരു വാക്കുണ്ട്, അബ്രഹത്ത് രാജാവ് കാബ വിളിക്കാൻ വന്നു. അബ്രഹത്ത് രാജാവേ അല്ല, രാജാവ് ആരാ? അബസീനിയൻ ചക്രവർത്തിയായ നജ്ജാഷി. നജ്ജാഷിയുടെ കീഴിലുള്ള യമൻ നാട്ടിലേക്കുള്ള ഗവർണറായിരുന്നു ആര്? അബ്രഹത്ത്. അയാളെ നമ്മൾ എല്ലാ കാലത്തും എന്താ വിളിച്ചത്? അബ്രഹത്ത് രാജാവ്. ആ ഗവർണറാണെങ്കിലും പദവി അത്രയുള്ളെങ്കിലും, എന്നാൽ ആ പദവിയിലുള്ള അധികാരത്തിന്റെ തലങ്ങൾ വെച്ച് നോക്കിയാൽ രാജസ്ഥാനത്താണ്. ഏതായാലും ഇത്ര വലിയ സ്ഥാനത്തുള്ള അംറു ബിൻ ആസ് റളിയല്ലാഹു അൻഹുവിന്റെ മകൻ ഒരു മിസ്രിയെ അടിച്ചു. ഫശക ഇലാ അമീരിൽ മുഅ്മിനീൻ ഖലീഫ ഉമർ ബിൻ ഖത്താബ്. ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു ഈ മിസ്രിയുടെ കുടുംബം അന്യായം ബോധിപ്പിച്ചു. ഇതാ ഗവർണറുടെ മകൻ ഞങ്ങളെ അടിച്ചു. ഫഹകമ ഉമറു ബിദർബിഹി, ഗവർണറുടെ മകനെ പരസ്യമായി കൈറോ പട്ടണത്തിലിട്ടിട്ട് അടിക്കാൻ ഉമർ ബിൻ ഖത്താബ് കൽപ്പന കൊടുത്തു. റളിയല്ലാഹു അൻഹു നീതി നടപ്പിലാക്കി, അടിയോട് കൊടുത്തു. അംറിനോട് പറഞ്ഞു, അംറെ കളിക്കണ്ടേ, ഈ നാട്ടുകാരെ അടിമയാക്കാനല്ലേ ഞാൻ എന്നോട് വെച്ചത്? നിന്നെ അവിടെ അധികാരത്തിലെത്തിയവനെ നിന്നെ ഒന്നും അല്ലാതാക്കാനും അള്ളാഹു എനിക്ക് അധികാരം തന്നിട്ടുണ്ട്, മര്യാദക്കുന്നു. ആരോട് പറഞ്ഞു? അമൃതം ചെറുവാണ്. മകന്റെ കയ്യിൽ നിന്ന് കൈപ്പഴ പറ്റിപ്പോയതാ? എങ്ങനെയുണ്ട്? നമ്മൾ വൃത്തം പഞ്ചായത്ത് പ്രസിഡന്റായാണ് മക്കളെ കൊണ്ട് കൊടുക്കുന്നത്. എന്ത് മന്ത്രി എന്നുകൊണ്ട് പഞ്ചായത്ത് പ്രസിഡന്റായാലും മെമ്പറേ. നിങ്ങൾ ചിന്തിക്കേണ്ടി, കുട്ടി ഇസ്ലാം എന്നാ വെളിച്ചത്തിലെ കരാവിതിരി വരാതിരിക്കുക. ഫമൻകാന മൈതൗ ഫായേന
വജഅൽന ലഹു നൂറൻ യംശി ബിഹി ഫിന്നാസ്. ഭരണാധികാരികൾക്കും മേലെയുള്ള ഭരണാധികാരിയാണ് അമീറുൽ മുഅ്മിനീൻ. അമീറുൽ മുഅ്മിനീൻ ഏറ്റവും സാധാരണക്കാരനായി ജീവിച്ചു. ഏറ്റവും സാധാരണക്കാരനായി ജീവിച്ചവരാണ് അമീറുൽ മുഅ്മിനീൻ സയ്യിദുനാ സിദ്ദീഖ്, സയ്യിദുനാ ഫാറൂഖ്, സയ്യിദുനാ ഉസ്മാൻ, സയ്യിദുനാ അലി. എല്ലാവരും നിങ്ങൾ ചിന്തിക്കണം. നോക്കൂ, നിങ്ങൾ മദീനയുടെ പരിസരത്ത് എവിടെയെങ്കിലും ഒരു കാഫില സംഘം വന്നാൽ ആ കാഫില കൂട്ടത്തിലേക്ക് സംസ്കരിച്ച് ചെല്ലുമായിരുന്നു സയ്യിദുനാ ഉമർ ബിൻ ഖത്താബ്. എന്നിട്ട് പറയും, യാത്ര ചെയ്ത് ക്ഷീണിച്ചവരല്ലേ, ഉറങ്ങിക്കോളൂ. എല്ലാവരും ഉറങ്ങിക്കോളൂ, ഞാൻ നിങ്ങൾക്ക് കാവൽക്കാരനായി നിൽക്കും. മദീനയിലേക്ക് ചരക്കുകളുമായോ മറ്റോ വരുന്ന കാഫില സംഘങ്ങൾ മദീനയുടെ പ്രാന്തത്തിൽ എവിടെ വന്നും താവളമടിച്ചാൽ തമ്പടിച്ചാൽ ഇശാ നമസ്കരിച്ച് അവർക്ക് കാവലിന് പോകുമായിരുന്നു അമീറുൽ മുഅ്മിനീൻ ഉമർ ബിനുൽ ഖത്താബ്. അന്നത്തെ ഇസ്ലാമിക സാമ്രാജ്യം ഇന്നത്തെ ഇന്ത്യയുടെ ഒരു 25 ഇരട്ടി. അന്നത്തെ ഇസ്ലാമിക സാമ്രാജ്യം ഇന്നത്തെ ഇന്ത്യയുടെ ഒരു 25 ഇരട്ടി വലുതാണ് ഇസ്ലാമിക സാമ്രാജ്യം. അതിന്റെ ഭരണാധികാരിയാണ് ബഹുമാനപ്പെട്ട സയ്യിദുന മുറിയ. ആ മനുഷ്യന്റെ പണിയാ പറഞ്ഞു, ചിന്തിക്ക്. സുബ്ഹാന ജല്ല വഅല, ചിന്തിക്ക്. മാറ്റത്രയാ എല്ലാ യാത്ര ചെയ്ത് ക്ഷീണിച്ചിട്ടുള്ള യാത്രക്കാരെ തമ്പിൽ കിടത്തിയുറക്കും. എന്നിട്ട് ഇങ്ങനെ തമ്പിന്റെ ചുറ്റും ഇങ്ങനെ അല്ലാഹുവിന്റെ തസ്ബീഹിലായും ദിക്റിലായും ഖുർആനിലായും നിസ്കാരത്തിലായും നടക്കുകയും നിൽക്കുകയും ചെയ്യും സയ്യിദുനാ ഉമർ ബിനുൽ ഖത്താബ്. സുബഹിയോട് അടുത്തു നേരായാൽ സ്വാറയുറിബുൽ ഹവാദിജ, കൂടാരങ്ങളെ അടിക്കും. കുമു 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 അസ്വല അസ്വല, നിസ്കാരത്തിനായി നേരം എണീക്ക് എണീക്ക് എണീക്ക്. എല്ലാവരും കൂടാരങ്ങളിൽ അടിച്ചിട്ട് നേരെ പള്ളിയിലേക്ക് പോകും സയ്യിദുനാ ഉമർ. അറിയുന്ന ഇത് കഥയല്ല, ഇത് കഥയല്ല, ഇത് ലോകത്ത് നടന്നതാണ്. وَمَنْ كَانَ مَيْتًا فَأَحْيَيْنَا وَجَعَلْنَا لَهُ نُورًا يَمْشِي بِهِ فِي النَّاسِ. ഒരു പ്രയാസമില്ല, ഒന്നുമില്ല. അധികാരം ഒരിക്കലും അവരെ മത്തുപിടിപ്പിച്ചില്ല. അവർക്ക് ഒന്നുണ്ടായില്ല, ഒരു പ്രയാസം ഉണ്ടായില്ല. അധികാരം ഒരു വിഷയം, അധികാരം അവരെ മത്തുപിടിപ്പിച്ചില്ല. അധികാരത്തിന് വേണ്ടി അവർ ഓടിയില്ല, അധികാരം അവരെ മത്തുപിടിപ്പിച്ചതുമില്ല. ഒരു ദിവസം ഒരു മനുഷ്യനെ ശാമിലേക്കുള്ള പടയിൽ സൈന്യാധിപനാക്കി ഒരാളെ മഹാനായ സയ്യിദുന സിദ്ദീഖ്. അന്ന് വൈകുന്നേരം ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹുവിനെ കണ്ടുമുട്ടിയപ്പോൾ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു അല്പം ഒന്ന് തിരുത്തി, സിദ്ദീഖെ നല്ലത് അയാളല്ല, അയാൾ വരട്ടെ, അയാൾ ഒരു പട്ടാളക്കാരനായി വരട്ടെ, സൈന്യാധിപനാക്കാൻ മറ്റൊരാളെയാണ്, പേർഷ്യയിലേക്ക് നല്ലത് എന്ന് കാര്യങ്ങൾ സംസാരിച്ചപ്പോൾ ഒന്നുകൂടി അതാണ് യുക്തം എന്ന് സയ്യിദുന സിദ്ദീഖിന് തോന്നി. രാത്രി തന്നെ ആ മനുഷ്യന്റെ വീട്ടിൽ വാതിൽ പോയി മുട്ടി ഖലീഫ സയ്യിദുന സിദ്ദീഖ് മുഖം കാണിച്ചു. അയാളോട് പറഞ്ഞു, എന്ത് ഖലീഫ, എന്തിനാ വന്നത്? ഒന്നുമില്ല, എന്റെ അടുത്ത് ചെയ്യാൻ പറ്റം പറ്റിയിട്ടുണ്ട്. സൈന്യാധിപനാക്കാൻ പറ്റിയത് നിങ്ങളെക്കാൾ മറ്റൊരാളാണെന്ന് ഞാൻ സംസാരത്തിൽ മനസ്സിലാക്കി. ഞാൻ പഠിച്ചപ്പോൾ എനിക്ക് അങ്ങനെ മനസ്സിൽ ബോധ്യപ്പെട്ടു. അതുകൊണ്ട് പട്ടാളത്തിൽ നിന്ന് പിന്മാറരുത്. നിങ്ങൾ നിങ്ങളുടെ സൈനിക സേവനം നിർബന്ധമാണ്. നിങ്ങൾ നിർബന്ധമായും നാളെ പടയിൽ വരണം. പക്ഷേ നിങ്ങൾ സൈന്യാധിപനല്ല, ഒരു സാധാരണ പട്ടാളക്കാരനാണ്. അയാളെ സമ്മതിച്ചു. പിറ്റേന്ന് രാവിലെ പട പുറപ്പെടുകയാ, പടക്ക് വേണ്ട നിർദ്ദേശങ്ങൾ കൊടുക്കുകയാ സയ്യിദുന സിദ്ദീഖ്. അപ്പോൾ ഈ സൈന്യാധിപൻ മറ്റൊരാളാണ്. ഇന്നലെ വിളിച്ച് എല്ലാരോടും പറഞ്ഞിട്ടുണ്ട് ഞാൻ ഇയാളാണ് സൈന്യാധിപൻ. സൈന്യാധിപൻ ഒരു രാത്രി കൊണ്ട് ചേഞ്ചായി, വേറൊരാളാ സൈന്യാധിപൻ. അപ്പോൾ ഒരു മുനാഫിഖ് വന്നിട്ട് തഴേ ദിവസം സൈന്യാധിപനായി സിദ്ദീഖ് നിശ്ചയിച്ച ആളുടെ അടുത്ത് വന്നിട്ട് മെല്ലെ ഫതന, ഒരു ഫിത്തന ഉണ്ടാക്കി. മെല്ലെ മാലി അബീബക്കരി, എന്താണ് ഈ അബീബക്കർ? യഖൂലു ഇന്നക ഖൈദുൽ ജൈശി ഉമൻ വ യഖൂലു ഉദൻ ഇന്നക ജുന്ദിയുൻ അദിയുൻ. മാലി അബീബക്കരി, എന്താ ഈ അബൂബക്കർ? എക്കണ്ടെ പ്രാന്തോ എന്നെ ഇയാക്കെന്താ പറ്റിയത്? ഇയാൾ പറയാ, ഒരു ദിവസം നീയാണ് സൈന്യാധിപൻ. പിറ്റേന്ന് വന്നിട്ട് ജനങ്ങളെ മുന്നിൽ നോക്കുമോ, ഈ സൈന്യാധിപനുമല്ല, ഒന്നുമല്ല, ഒരു സാധാരണ പട്ടാളക്കാരൻ, ഈ അബൂബക്കറിന്റെ ഭ്രാന്തോ എന്ന് ഒരു മുനാഫിക്ക് വന്നിട്ട് ഫിത്തനയുണ്ടാക്കി ഈ മനുഷ്യന്റെ മുന്നിൽ.
ഈ സ്വഹാബി പട്ടാള ചിട്ടയിൽ നിന്ന് സിദ്ദീഖിന്റെ നിർദ്ദേശങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നതിനിടയിൽ അയാൾ പറഞ്ഞു, ഇന്നലെ സൈന്യാധിപനാക്കിയപ്പോൾ എനിക്ക് പ്രത്യേകം ഒരു സന്തോഷം തോന്നാത്തത് കൊണ്ട് ഇന്ന് എന്നെ സാധാരണ പട്ടാളക്കാരനാക്കിയപ്പോൾ പ്രത്യേക ഒരു വിഷമവും തോന്നുന്നില്ല. ഞാൻ എൻ്റെ ഉത്തരവാദിത്തം നിർവഹിക്കണം. ഇന്നലെ സൈന്യാധിപനാക്കിയത് കൊണ്ട് എനിക്കൊരു പ്രത്യേക സന്തോഷം തോന്നാത്തത് കൊണ്ട് ഇന്ന് എന്നെ സാധാരണ പട്ടാളക്കാരനാക്കിയത് കൊണ്ട് എനിക്ക് ദുഃഖവും തോന്നിയിട്ടില്ല എന്നീ മനുഷ്യൻ മുനാഫിക്കിനോട് പറഞ്ഞു. അമൂല്യമായ മാറ്റമുണ്ടായി. അധികാരങ്ങളിൽ അല്ലാഹുവിന്റെ ദീനിന്റെ വെളിച്ചമുണ്ടായി. അധികാരികൾ ഭരണീയരെക്കാൾ പാവപ്പെട്ടവരായി നിലകൊണ്ടു. പലപ്പോഴും അവർ ഭരണീയരുടെ മുന്നിൽ, ഭരണാധികാരികൾ ഭരണീയരുടെ മുന്നിൽ യാചനയിൽ സംസാരിക്കുന്ന സന്ദർഭം പോലും ഉണ്ടായി. അധികാര കേന്ദ്രങ്ങളിൽ ഒരിക്കലും പല്ലക്കുകളെ നിരത്തുകയോ അധികാരത്തിന്റെ സോപാനത്തിലെ സ്വർണ ഖചിതമായ കസേരകൾ നിരത്തുകയോ ചെയ്തില്ല. അത് ചെയ്തിരുന്ന പേർച്ചക്കാരോ 2000 കൊല്ലം മനുഷ്യരെ സാമ്രാജ്യത്തിന്റെ മുഷ്ക് കൊണ്ട് അധീനപ്പെടുത്തിയ ആ തമ്മാടികളായ പേർച്ചക്കാരെ ക്ഷണികമായി ഇസ്ലാമിക സമൂഹം തൂത്തെറിഞ്ഞു. അവസാനത്തെ പേർഷ്യൻ ഭരണാധികാരിയാണ് യസ്ദഗിർദ് ഓടി ഓടിയിട്ട് ചൈനയിലെ പേര് തേടി. ആര് ചെന്നപ്പോൾ അസ്ഹാബുൽ മുസ്തഫ, ഉറക്കപ്പറ അസ്ഹാബുൽ മുസ്തഫ. പിടിച്ചെടുക്കാൻ കഴിയും. അല്ലാഹുവിന്റെ വെളിച്ചത്തിൽ അവർ മുന്നിൽ നടന്നിരുന്നു. അവരെ ഇല്ലാതാക്കാൻ ലോകത്തൊരു ശക്തിക്കും കഴിഞ്ഞില്ല. അവർ പട്ടാളക്കാരും സൈന്യാധിപരും എല്ലാം അല്ലാഹുവിന്റെ വെളിച്ചത്തിന്റെ നീതിയുടെ വക്കിടാക്കളായി. പിടിച്ചെടുക്കാൻ കഴിഞ്ഞില്ല. യസ്ദഗിർദ് ഓടി രക്ഷപ്പെട്ടു. ചൈനയിൽ പോയി യസ്ദഗിർദ് പട്ടിണി കിടന്നു എന്നാണ് ചരിത്രം. എന്റെ യസ്ദഗിർദിന് ഭക്ഷണം കഴിക്കണമെങ്കിൽ പെണ്ണുങ്ങൾ നൃത്തനം ചെയ്യണമായിരുന്നു. അങ്ങനെ പേർഷ്യൻ ഭരണാധികാരി കരിഞ്ഞുകൂടു. വലിയ ഒരു സംഘം സ്ത്രീകൾ ഇങ്ങനെ ചുവടുവെച്ച് മനോഹരമായി ലാസ്യത്തിലും ഭാവത്തിലും പ്രത്യേകമായ മാദകലയത്തിലും നിന്നിങ്ങനെ അവരുടെ അവയവങ്ങൾ ഇങ്ങനെ പ്രത്യേക ചേഷ്ടകൾ കാണിച്ച് മനോഹരമായി നൃത്തം ചവിട്ടിടുന്ന ദർബാറിന്റെ നടുവിലായിരിക്കും രാജാവിന്റെ ഭക്ഷണം കഴിക്കൽ. ഇങ്ങനെയായിരുന്നു അവസാനം യസ്ദഗിർദ് ചൈനയിലേക്ക് ഓടിയപ്പോൾ ആരാണ് അയാൾക്ക് ഭക്ഷണം കഴിക്കാൻ നൃത്തം ചവിട്ടുക? യസ്ദഗിർദിന് ദിവസങ്ങളോളം ഭക്ഷണം കഴിക്കാൻ കഴിഞ്ഞില്ല. ചൈനയിലേക്ക് ഓടി രക്ഷപ്പെട്ടിട്ട് തിന്നാൻ പറ്റൂല, കാരണം അയാൾക്ക് തിന്നണമെങ്കിൽ നൃത്തം കാണണം. ആരാണ് അയാൾക്ക് അഭയാർത്ഥിയായി പോയ ആളെ മുന്നിൽ ആരാ നൃത്തം ചവിട്ടാനുള്ളത്? ആരാണ് അയാളെ ഓട്ടിയത്? അസ്ഹാബുൽ മുസ്തഫ ഓട്ടിയതല്ല, അയാൾ ഓടി രക്ഷപ്പെട്ടു. അയാൾക്ക് മനസ്സിലായത് പിടിച്ചെടുക്കാൻ കഴിയില്ല, ഓടി അങ്ങോട്ട് രക്ഷപ്പെട്ടു. റുസ്തുമോ പിന്നെ പേർഷ്യൻ സൈന്യാധിപനായത് റുസ്തുമാണ്. റുസ്തും ചർച്ചക്ക് വിളിച്ചു മുസ്ലിമീങ്ങളെ. മുസ്ലിമീങ്ങൾ അവരുടെ കൂട്ടത്തിലെ ഏറ്റവും സാധാരണക്കാരനായ പിഞ്ഞിപ്പോയ വസ്ത്രം തുന്നിക്കെട്ടി ധരിക്കുന്ന സ്വഹാബികളിൽ ഏറ്റവും ദരിദ്രനായ ആ മനുഷ്യന്റെ വാക്കാണ് ലോകം ഏറ്റവും കൂടുതൽ ഏറ്റുപറഞ്ഞൊരു വാക്കാണത്. ഖുർആൻ കഴിഞ്ഞാൽ മനുഷ്യൻ അവരുടെ നാവ് കൊണ്ട് ഏറ്റവും വലിയ വാക്ക് റിബിഅ ഇബ്ന് ആമിർ റുസ്തുമിനോട് പറഞ്ഞ വാക്കാണ്. മഹാനാ റിബിഅ ഇബ്ന് ആമിർ റളിയല്ലാഹു റിബിഅയുടെ വരവ് കണ്ടപ്പോൾ പറഞ്ഞു, നിങ്ങൾ എന്തിനാണ് ഇത്ര, നിങ്ങൾ എന്തിനാണ് ഞങ്ങളെ നാട്ടിലേക്ക് വന്നത്? നിങ്ങൾ ദരിദ്രന്മാരാണെന്ന് ഞങ്ങൾക്കറിയാം, നിങ്ങൾക്ക് വേണ്ട പണം തന്നോളാം. അപ്പോൾ പറഞ്ഞു, അത് ഞങ്ങൾക്ക് വേണ്ട. സ്വർണത്തിന്റെ മനോഹരമായ സിംഹാസനത്തിൽ ഇരിക്കുകയായിരുന്നു പേർഷ്യൻ സേനാനായകനായ റുസ്തു. ആദ്യം അയാൾ സേനാനായകനായിരുന്നു, യസ്ദഗിർദ് ഓടിയപ്പോൾ അയാൾ ഭരണാധികാരിയായി. അതിന്റെ മുന്നിലേക്ക് ചെന്നു മഹാനായ ഇബ്നു അമറുടെ മോഹൻ. നിങ്ങൾക്ക് പണം തരാൻ തന്നു, ഞങ്ങൾക്ക് തീരെ ആവശ്യമില്ല. ഞങ്ങൾ മദീനയുടെ നഗര കവാടം കടന്ന് പണത്തിന് വേണ്ടി പോവുകയാണെങ്കിൽ ഞങ്ങൾ കച്ചവടക്കാരല്ലേ, ഷാമിലും കച്ചം യമനിലും കച്ചവടം ചെയ്ത് ജീവന നിവൃത്തി വരുത്താൻ പഠിച്ച ഞങ്ങൾക്ക് പേർഷ്യയിൽ വരേണ്ട ആവശ്യം എന്ത് എന്ന് നബി ഇബ്നു അമീർ തിരിച്ചു ചോദിച്ചു.
അപ്പോൾ ചോദിച്ചു, മദീന സാമ്രാജ്യം വികസിപ്പിക്കാനാണെങ്കിൽ എൻ്റെ രാജ്യത്തിൻ്റെ ഒരു ഭാഗം ഞാൻ നിങ്ങൾക്ക് തരാം. അപ്പോൾ പറഞ്ഞു, ഞങ്ങൾ രാജ്യത്തെ വികസിപ്പിക്കുന്നതും അതിർത്തിയെ വലുതാക്കുന്നതും ഞങ്ങളുടെ താല്പര്യമല്ല, ഞങ്ങൾ അതിനും വന്നതല്ല. പിന്നെ എന്തിനാണ് നിങ്ങൾ വന്നത്? ഞങ്ങൾ വന്നത് മനുഷ്യനെ ഭൗതികതയുടെ കുടിസിൽ നിന്ന് രക്ഷപ്പെടുത്തി ഖുർആനിന്റെ മനോഹാരിതയിലേക്കും വിശാലതയിലേക്കും കൊണ്ടുപോകാനാണ് ഞങ്ങൾ വന്നിട്ടുള്ളത്. അതിവിടെ നടക്കൂല. നിങ്ങളെ മദീനക്കാരെ, ഞങ്ങൾ പേർഷ്യക്കാർ ഖാദിസ്യയിലെ കിടങ്ങുകൾ നിങ്ങൾ അരിഞ്ഞിട്ട് ഖാദിസ്യയിലെ കിടങ്ങിൽ നിറക്കും. റുസ്തും വീമ്പിളക്കി നിങ്ങൾക്ക് തന്നതുകൊണ്ട് തിരിച്ചു പോകുന്നതാണ് നല്ലത്. അല്ലെങ്കിലോ, അല്ലെങ്കിൽ നിങ്ങളെ വെട്ടി അരിഞ്ഞിട്ട് നിങ്ങളെ ഖാദിസ്യയിലെ കിടങ്ങിൽ ഞങ്ങൾ നിറക്കും. അപ്പോൾ അങ്ങനെയാണ് ഭവമെങ്കിൽ ഖാദിസ്യയിലെ കിടങ്ങിൽ ആരെ നിറക്കുമെന്ന് ചരിത്രം കാണുക. ഈ തിരിച്ചു പോന്നു റളിയല്ലാഹു അൻഹു. രണ്ടാഴ്ച കൊണ്ട് പേർഷ്യൻ പട്ടാളം ഇസ്ലാമിക സമൂഹത്തിന്റെ മുന്നിൽ ചരിത്രത്തിലെ ഏറ്റവും വലിയ പതനത്തിൽപ്പെട്ട് തകർന്ന തരിപ്പണമായി. എന്തുകൊണ്ട്? അവരിൽ തൻ പോരിമക്ക് വേണ്ടി വന്ന ഒരു പട്ടാളക്കാരനും ഉണ്ടായിരുന്നില്ല. തൻ പോരിമക്ക് വേണ്ടി യുദ്ധം ചെയ്ത ഒരാളെ പുണ്യ റസൂൽ ക്ഷമിച്ചിട്ടുമില്ല. യുദ്ധക്കളത്തിൽ ഒരാൾ യുദ്ധത്തിന് വേണ്ടി വന്നു, അയാൾ വല്ലാതെ യുദ്ധത്തിൽ സഹായിച്ചപ്പോൾ സ്വഹാബികൾ അയാളുടെ മഹത്വം വന്ന പുണ്യ റസൂലിനോട് പറഞ്ഞു. അപ്പോൾ ഹബീബ് ഇങ്ങനെ പറഞ്ഞു, ഇന്നഹു മിൻ അഹ്ലിന്നാർ, അയാൾ നരകക്കാരനാണ്. അയാളെ പൊലിമ പറയാൻ, ഇത്രയേറെ യുദ്ധം ചെയ്യുന്ന ഒരാൾ നരകക്കാരനോ നബിയെ? ജാഹദ യുഖാല ഇന്നഹു ജരീ, ധീരനാണ് എന്ന് പറയപ്പെടാനാണ് അയാൾ യുദ്ധം ചെയ്യുന്നത്. അയാൾ നരകക്കാരനാണെന്ന് പുണ്യ റസൂൽ അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. ഞാൻ നീട്ടി പറയുന്നില്ല, അധികാര ലോകങ്ങളിൽ അവർ മാറ്റങ്ങൾ ഉണ്ടാക്കി. അവർ കിഴക്കും പടിഞ്ഞാറും ബഹുമാനപ്പെട്ട ഇസ്ലാമിന്റെ മലർവാടിയിലേക്ക് കൊണ്ടുവന്നു. ലോകം മുഴുവനും അവർക്ക് അങ്ങോട്ട് എഴുതി കൊടുത്തു. സെൻട്രൽ ഏഷ്യയിൽ മുഴുവനും ബഹുമാനപ്പെട്ട മഹാനായ ദുൽഖർനൈൻ കടന്നു പോയ നാടിനപ്പുറവും ബഹുമാനപ്പെട്ട സുഹാബുൽ മുസ്തഫ അവർ ചെന്നു. അവർ യൂറോപ്പിലേക്ക് പോയി, അവർ സൈപ്രസിലും ബഹുമാനപ്പെട്ട കലിമത്ത് തൗഹീദിന്റെ കൂടി നാട്ടിൽ, ആ കൊടിയുടെ അതിന്റെ ബാക്കി പൂരണങ്ങൾ ഇന്നും നടന്നുകൊണ്ടിരിക്കുന്നു. ഫ്രാങ്ക്ഫർട്ടിൽ 10,000 ആളുകൾക്ക് നിസ്കരിക്കാനുള്ള പള്ളിയാണ് കഴിഞ്ഞ വർഷം ഉദ്ഘാടനം ചെയ്തത്. ഫ്രാങ്ക്ഫർട്ടിൽ ജർമ്മനിയുടെ തലസ്ഥാനത്ത് 10,000 ആളുകൾക്ക് ജുമാ നിസ്കരിക്കാനുള്ള പള്ളിയുണ്ട് ഫ്രാങ്ക്ഫർട്ടിൽ. ഒഴുകാണ് ജർമ്മനിയിലൊക്കെ ഇസ്ലാമിലേക്ക്. അള്ളാഹു തആല ഈ മഹത്തായ ഈ മലർവാടിയെ ലോകത്തിന് കൂടുതൽ കൂടുതൽ പരിചയപ്പെടാൻ അള്ളാഹു തൗഫീഖ് നൽകട്ടെ. നിങ്ങൾ ചിന്തിക്കണം, എവിടെയും കിഴക്കും പടിഞ്ഞാറും സത്യതേനിന്റെ മലർവാടിയിലേക്ക് ഒഴുകി വന്നു. എന്തിനു വേണ്ടി? അവർക്ക് സ്വാതന്ത്ര്യത്തിന്റെ ശുദ്ധവായു ലഭിച്ചു, അവർക്ക് നീതി ലഭിച്ചു, അവരുടെ പെണ്ണുങ്ങളെ ബഹുമാനിക്കണമെന്നൊരു സത്യതേൻ പഠിപ്പിച്ചു. പുഞ്ചിരിക്കുന്നതിൽ പോലും സ്വതക്കയുണ്ടെന്ന് ഹബീബായ മുഹമ്മദ് മുസ്തഫ. ഭരണാധികാരി പോലും ചിലപ്പോൾ ഭരണീയരെ ഭയപ്പെട്ടു. ഷാമിലേക്കുള്ള ഒരു യാത്രയിൽ നമ്മൾ ചിന്തിക്കണം. ഷാമിലേക്കുള്ള ഒരു യാത്രയിൽ മഹാനായ സയ്യിദുന ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു ഒരു ക്രിസ്തീയ സഹോദരിയെ ഇസ്ലാമിലേക്ക് ക്ഷണിച്ചു. ആ സ്ത്രീ അത് സ്വീകരിച്ചില്ല. അപ്പോൾ കരഞ്ഞുപോയി സയ്യിദുന ഉമർ. ഒരാളും ഫലം പ്രയോഗിച്ചില്ല, ഇസ്ലാമിലേക്ക് ക്ഷണിച്ചു. ആ സ്ത്രീ ഒരു നേരത്തെ ഉദുവെടുക്കാനുള്ള വെള്ളം കൊടുത്തിരുന്നു മഹാനായ സയ്യിദുന ഉമർ ബിൻ ഖത്താബിന്. ആ വെള്ളം ബഹുമാനപ്പെട്ടവർക്ക് ഇഷ്ടപ്പെട്ട് ഉദുവെടുത്ത ഒരല്പഭാഗം കുടിക്കുകയും ചെയ്തു. സന്തോഷം കൊണ്ട് ആ പെണ്ണിനോട് കരിച്ച് നന്ദി പറഞ്ഞു ക്ഷണിച്ചു. അപ്പോൾ ഈ പെണ്ണ് പറഞ്ഞു, ഇല്ല, ഞാൻ ഇസ്ലാമിലേക്ക് വരാൻ തയ്യാറില്ല. ഫബക ഉമർ, ആ പെണ്ണ് നിൽക്കുന്ന ഭൂമിയുടെ അടക്കം ഭരണാധികാരിയാണ് അന്ന് സയ്യിദുന ഉമർ. കരഞ്ഞു തിരിച്ചിറങ്ങി വന്നു, അവരോട് യാത്രാമംഗളം പറഞ്ഞ് കരഞ്ഞുകൊണ്ട് തിരിച്ചിറങ്ങി വന്നു സയ്യിദുന ഉമർ അവരെ വീട്ടിൽ നിന്ന്. ആരാ
ഒരു വെള്ളം കൊടുത്തതിന്റെ പേരിൽ ഒരു ക്രിസ്ത്യാനി പെണ്ണിന്റെ വീട്ടിൽ പോയി നന്ദി പറഞ്ഞിട്ട് അവരെ ഇസ്ലാമിയിലേക്ക് ക്ഷണിച്ച് അവർ തിരസ്കരിച്ചപ്പോൾ കരഞ്ഞുകൊണ്ട് ഇറങ്ങി വന്നു സയ്യിദുന ഉമർ. ചിന്തിക്കണം, അല്ലാഹുവിന്റെ ദീനിന്റെ വെളിച്ചം എത്രയായിരുന്നു, അല്ലാഹു അവരെയൊക്കെ എത്രമേൽ സാധാരണക്കാരെക്കാൾ സാധാരണക്കാരായി നിലകൊള്ളാൻ പഠിപ്പിച്ചു. ഒരു ക്രിസ്ത്യാനി പെണ്ണിന്റെ ഭൂമി ഇസ്ലാമിലൊരു പള്ളി ഉണ്ടാക്കാൻ മഹാനായ ഖലീഫ ഹാറൂൺ റഷീദ് റളിയല്ലാഹു അൻഹുവിന്റെ കാലഘട്ടത്തിൽ ഒരു ക്രിസ്ത്യാനി പെണ്ണിന്റെ വീട് നിൽക്കുന്ന സ്ഥലം പള്ളിയാക്കാനുള്ള സാഹചര്യം വളരെ അനിവാര്യമായ സാഹചര്യമായിരുന്നു. അപ്പോൾ അവിടുത്തെ ഗവർണർ ആ പെണ്ണിനോട്, ബഗ്ദാദിലെ ഗവർണർ ആ പെണ്ണിനോട് ഈ ഭൂമി ഇസ്ലാമിനൊരു പള്ളിക്ക് വേണമെന്ന് ആവശ്യപ്പെട്ടു. അങ്ങനെ ആ പെണ്ണ് സമ്മതിച്ചില്ല. എന്റെ ഉപ്പാപ്പാടെ ഉപ്പാപ്പയായി ഞങ്ങൾ ക്രിസ്ത്യാനികളായ ഞങ്ങളുടെ കുടുംബം സ്ഥിരതാമസമുള്ള ഒരു വീടാണ്, അവിടുന്ന് എനിക്ക് ഇറങ്ങാനാവില്ല. പിന്നെ നിർബന്ധിച്ചു, ഒരു അനിവാര്യമായ സ്ഥലമാണ്, ആ സ്ഥലത്ത് പള്ളി ഉണ്ടാക്കിയ ഒരുപാട് ആളുകൾക്ക് ഉപകാരമുണ്ടാവും. ഗവർണർ പിന്നെയും കത്തയച്ചു, നിങ്ങളത് സ്വീകരിക്കണം, ആ പള്ളി ഞങ്ങൾക്കത് പള്ളി ഉണ്ടാക്കേണ്ടി വരണം, നിങ്ങൾക്ക് പണം തരും. വളരെ നിർബന്ധിച്ചു, നിർബന്ധിച്ചിട്ടും ആ സ്ത്രീ അത് കൊടുത്തില്ല. ഞങ്ങൾ അച്ഛൻ്റെ 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 അച്ഛനായിട്ട് ഞങ്ങൾ താമസിക്കുന്ന സ്ഥല, അതുകൊണ്ട് ഞങ്ങൾക്ക് അത് പള്ളിയാക്കി തരാൻ പറ്റൂല, ഞങ്ങൾക്ക് അവിടെ ആ താമസിക്കാൻ താല്പര്യം. അവസാനം ഗവർണർ ഓർഡർ ഇട്ടു, അവരെ അവിടുന്ന് ഇറക്കിയിട്ട് അവർക്ക് രണ്ടിരട്ടി വില കൊടുക്കാൻ തീരുമാനിച്ചു. മനസ്സിലാവണ്ടോ പറഞ്ഞത്? ശരിക്കും 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 തല കൊടുക്കേണ്ട ഒരു വിഷയമാണ്. ബഗ്ദാദിലെ ഗവർണർ എന്ത് ചെയ്തു? രണ്ടിരട്ടി വില കൊടുത്തിട്ട് അത് പിടിച്ചടച്ചു, രണ്ടിരട്ടി വിലയും കൊടുത്തു. അവരിറങ്ങി വാങ്ങി ഈ സ്ത്രീ എന്ത് ചെയ്തു? അക്കാലത്ത് ഖലീഫയായ ഹാറൂൺ റഷീദ് റഹ്മത്തുള്ളാഹി അലൈഹി കേസ് കൊടുത്തു. അപ്പോഴത്തേന് മനോഹരമായ ഒരു പള്ളി പണിഞ്ഞു കഴിഞ്ഞിരുന്നു ആ ഭൂമിയിൽ. ഇവിടെ അവസാനം ഈ സ്ത്രീ, ഈ വൃദ്ധയായ സ്ത്രീ, അവർ ഏകയായി പാർത്തിരുന്ന ആ വീട്ടിൽ തൻ്റെ വീട് വിലയൊക്കെ ഇരട്ടി കിട്ടി. പക്ഷേ അവർക്ക് വളരെ വേദന കൊണ്ട് ആ അച്ഛനും അച്ഛൻ്റെ അച്ഛനും താമസിച്ച ഭൂമി നഷ്ടപ്പെട്ട വേദനയിൽ അവർ ഖലീഫ ഹാറൂൺ റഷീദ് റളിയല്ലാഹു അൻഹുവിനെ കേസ് കൊടുത്തു. കേസ് തീരുമാനമായി വന്നപ്പോഴത്തിന് മനോഹരമായ ഒരു പള്ളി ഉണ്ടാക്കിയിട്ടുണ്ട് ഈ ഭൂമിയിൽ ബഗ്ദാദുകാർ. ഖലീഫ ഓർഡർ ഇട്ട് ആ പള്ളി വിളിക്കുക, എന്നിട്ട് പഴയ വീട് കെട്ടി കൊടുക്കുക. മനസ്സിലായി നിങ്ങൾക്ക് പറഞ്ഞത്? പള്ളി വിളിച്ചു എന്തിന്? ആ മുസ്ലിമീങ്ങൾ രാമൻ ജനിച്ച സ്ഥലത്ത് പള്ളി ഉണ്ടാക്കിയിട്ട് പിടിച്ചടക്കുമെന്ന് ചരിത്രത്തിൽ ഒരാൾക്ക് വരാൻ കഴിയില്ല. നിങ്ങൾക്ക് പറഞ്ഞത് മനസ്സിലായില്ലേ? അതൊരിക്കലും ചെയ്യൂ, അങ്ങനത്തെ ഒരു പള്ളി ഇസ്ലാമിൽ ഉണ്ടാവില്ല. ഖലീഫ ഓർഡർ ഇട്ടു, വേണ്ട, ഖലീഫ ഓർഡർ ഇട്ടു പള്ളി പൊളിക്കുക. എന്നിട്ടാ ക്രിസ്തീയ സഹോദരിയുടെ വീട് പഴയ പോലെ കെട്ടിക്കൊടുക്കുക. ബഗ്ദാദ് പട്ടണത്തിന്റെ നടുവിൽ തലയർത്തി നിന്ന പള്ളി ബഹുമാനപ്പെട്ട ഖലീഫ ഹാറൂൺ റഷീദ് റളിയല്ലാഹുവിനെ പൊളിപ്പിച്ചു കളഞ്ഞു. എന്നിട്ട് പഴയ ക്രിസ്ത്യാനി പെണ്ണിന്റെ സാധാരണ വീട് അവർക്ക് കൊടുത്തു, പണം തിരിച്ചു വാങ്ങിയിരുന്നു. അവർക്ക് നൽകിയിരുന്ന പണം അവരുടെ മനസ്സ് വേദനയുടെ പാരിതോഷികമായി നൽകി. നിങ്ങൾക്ക് പറഞ്ഞത് മനസ്സിലായോ? അവർ ഇതിനിടയിൽ അനുഭവിച്ച വേദനയുടെ പാരിതോഷികമായി നൽകി, പണം തിരിച്ചു വാങ്ങിയില്ല. പള്ളി വിളിച്ചു ക്രിസ്ത്യാനി പെണ്ണിനെ, പറ എന്താ പറയണേ, പറ പള്ളി പൊളിച്ചു. ഇസ്ലാമിൽ, ഇസ്ലാം ബഗ്ദാദിന്റെ നടുവിൽ ഉണ്ടാക്കിയ മനോഹരമായ പള്ളി പൊളിച്ചു. എന്തിന്? അല്ലാഹുവിനെ ഇഷ്ടപ്പെടാത്ത ഒരാളുടെ കണ്ണീര് വീണ ഒരു അബ്ദിന്റെ, അത് ക്രിസ്ത്യാനിയാണെങ്കിൽ പോലും, ആ പെണ്ണിന്റെ കണ്ണുനീര് വീണ ഭൂമി ഇസ്ലാമിൽ പള്ളിക്ക് ആവശ്യമില്ല, അത് അനീതിയാ. ആ പള്ളിയിൽ നിസ്കരിച്ചാൽ അല്ലാഹു സ്വീകരിക്കുകയില്ല എന്ന് ഉലമാക്കൾ ഫത്വ കൊടുത്തു. ഹാറൂൺ റഷീദ് റഹ്മത്തുള്ളാഹി അലൈഹി ആ പള്ളി പൊളിക്കാൻ കൽപ്പന കൊടുത്തു. പള്ളിയാണ് വിളിച്ചു. എന്നിട്ട് പഴയ കോലത്തിൽ ക്രിസ്ത്യാനി പെണ്ണിന് വീട് കെട്ടിക്കൊടുത്തു, രണ്ടിരട്ടി വില കൊടുത്തിരുന്നു. ആ വിലയിൽ ഒരു ചില്ലിക്കാശും ഖലീഫ തിരിച്ചു വാങ്ങിയില്ല. എന്തുകൊണ്ട്? അത് അവരുടെ വേദനയുടെ പാരിതോഷികമായി. അതാണ് ഉമ്മത്ത് മുഹമ്മദ്. ഈ സമൂഹത്തെ ലോകം എങ്ങനെ സ്വീകരിക്കത് ചിന്തിക്ക. ഇത് നീതിയുടെ തത്വശാസ്ത്രമാണ്. ൂറം
ജൂത സ്ത്രീ കരയുന്നതിന്റെ നടുവിലൂടെ ഇറങ്ങി വന്നു. സയ്യിദുന ബിലാൽ റളിയല്ലാഹു അൻഹു ഒരൊറ്റ സമയത്ത് ബിലാൽ റസൂലുള്ള ശകാരിച്ചിട്ടുള്ളു, ബിലാലെ നസഅത്തു റഹ്മത മിൻക, എന്താ നിനക്ക് പറ്റിയ ആ പെണ്ണിനോട് വാക്ക് പറഞ്ഞൂടെ നിനക്ക്, അല്ലെങ്കിൽ അതിൽ പോവരുത്. പെണ്ണ് ആ പെണ്ണിൻ്റെ ഭർത്താവ് മരിച്ചു, യുദ്ധക്കളത്തിൽ മരിച്ചു കിടക്കുക, യുദ്ധക്കളത്തിൽ മരിച്ചു കിടക്കുന്നിടത്ത് ജൂത പെണ്ണ് ഇറങ്ങി വന്നു. മുസ്ലിമീങ്ങളും മരിച്ചിട്ടുണ്ട്, പലരും മരിച്ചിട്ടുണ്ട്, യുദ്ധമല്ലേ സ്വാഭാവികമായി ഉണ്ടാവുമല്ലോ. ഇത് ദൂരെ നിന്ന് കണ്ടു സയ്യിദുന മുഹമ്മദ്, അതിലെ നടന്നു പോരുന്നുണ്ട് ബിലാല്. ആ പെണ്ണ് മുടി അഴിച്ചിട്ട് ഭർത്താവിന്റെ മുന്നിൽ നിന്ന് വേപത്ത് കൊള്ളുക, വേവലാതി പറയുക ഭർത്താവിന്റെ ഡെഡ് ബോഡിയുടെ മുന്നിൽ. അതിലൂടെ അങ്ങനെ നടന്നു വന്നു സയ്യിദുന ബിലാൽ. പെണ്ണിന്റെ മുന്നിൽ അടുത്തൂടെ ഒരു വാക്കുമുണ്ടാകുന്ന നടന്നു പോരാ, നിന്റെ മനസ്സിൽ എന്താ കരുണ വറ്റിയോ സയ്യിദുന ബിലാൽ റളിയല്ലാഹു ആക്ഷേപിച്ചു, പുണ്യ റസൂൽ ഒരു വാക്ക് പറയണ്ട, സാരല്ല ഞങ്ങളെ കൂട്ടത്തിൽ നിങ്ങളെ കൂട്ടത്തിൽ യുദ്ധമല്ലേ, ഇനി യുദ്ധം ഉണ്ടാവാതിരിക്കാൻ നോക്കാം, നമ്മൾ രണ്ടു കൂട്ടരും കിണഞ്ഞ് ശ്രമിക്കാം, ഇത് സ്വാഭാവികമല്ലേ, വിഷമിക്കരുത് എന്ന് ഈ പെണ്ണിനോട് പറയണ്ടേ, ഇല്ലെങ്കിൽ അതിലെ പോവാതിരിക്കണ്ടേ. അന്നസഅത്ത് റഹ്മാ, നിന്റെ മനസ്സിൽ നിന്ന് കരുണ നീങ്ങിപ്പോയോ ബിലാലെ? ഈ ബിലാലിനെ പറ്റി ഒരിക്കൽ റസൂലുള്ള പറഞ്ഞിട്ടുണ്ട്, സബഖത നീ ഫിൽ ജന്ന, സ്വർഗത്തിൽ നീ എന്റെ മുന്നിൽ നടക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് എന്ന് പുണ്യ റസൂൽ. അങ്ങനത്തെ ബിലാലിനെ ആക്ഷേപിച്ചു, ഒരു മയ്യത്തിന്റെ ഒരു ജൂടന്റെ മയ്യത്തിന്റെ അടുന്നൂടെ നടന്നു പോണ കാരണത്താൽ പുണ്യ റസൂൽ ഒരു വാക്ക് പറയുന്നു, ഒരു മയ്യത്തല്ലേ ജൂടനാണെങ്കിൽ ആ പെണ്ണവിടെ കരയണില്ല, ഒരു വാക്ക് പറഞ്ഞോണ്ട്, ഒരു സമാധാനം പറഞ്ഞോണ്ട്, എന്റെ ബിലാല് എന്ന് പുണ്യ റസൂൽ. ഇത് സമാധാനത്തിന്റെ തത്വശാസ്ത്രമാണ്, ഇത് നീതിയുടെ തത്വശാസ്ത്രമാണ്, ഇത് മനസ്സളിവിന്റെയും സ്നേഹത്തിന്റെയും തത്വശാസ്ത്രമാണ്. ഇതിനെ തകർക്കാൻ ലോകത്തോരെ ശക്തിക്കും സാധ്യമല്ല. ഇത് വെളിച്ചം. ദനവ മങ്കാന മൈതം ഫഹയന وجعلنا له نورا يمشي به في الناس. അതാണ് ഇസ്ലാമിക ചരിത്രം, അതിനെ സ്വീകരിക്കാത്ത ഒരാൾ ചരിത്രത്തിൽ ഉണ്ടായില്ല. എല്ലാവരും ചിന്തിക്കുക, ഈ വെളിച്ചത്തിന്റെ മലർവാടിയിലേക്ക് ലോകം മുഴുവനും ഒഴുകി വന്നു. ഇന്ത്യൻ രാഷ്ട്രപിതാവ് ഗാന്ധിജിയുടെ പുത്രൻ ഹരിലാൽ ഈ പൊന്നാനിയിൽ വന്നാണ് മുസ്ലിമായത്. അദ്ദേഹത്തിന്റെ പേര് അബ്ദുള്ള ഗാന്ധി എന്നാണ്. ഈ പൊന്നാനിയിൽ ലെഡ്ജറിലുണ്ട്, രജിസ്ട്രേഷൻ ബുക്കിലുണ്ട്, 1936 പൊന്നാനി വന്നിട്ടുണ്ട്. മനസ്സിലായോ പറഞ്ഞത്? നിങ്ങൾക്ക് പറഞ്ഞത് മനസ്സിലായില്ലേ? ഇന്ത്യൻ രാഷ്ട്രപിതാവ് ഗാന്ധിജിയുടെ മൂത്രപുത്രൻ ഹരിലാൽ മുസ്ലിമാകാൻ വേണ്ടി വന്നു. എങ്ങോട്ട് പറ? എങ്ങോട്ട്? പൊന്നാനി മൗനത്തിൽ. പൊന്നാനി മൗനത്തിൽ ഹരിലാൽ വന്നു. 5000 മുസ്ലിമീങ്ങൾ മനോഹരമായ ആ ത്രിവേണി സംഗമം പോലെയുള്ള മനോഹരമായ ആ കടപ്പുറത്ത് അദ്ദേഹത്തിന് വലിയ സ്വീകരണം കൊടുത്തു. 5000 മുസ്ലിമീങ്ങൾ ഹരിലാൽ പിന്നെ ചരിത്രത്തിലേക്ക് മാറി. ഹരിലാൽ പിന്നീട് അബ്ദുള്ള ഗാന്ധി എന്ന പേരിൽ അറിയപ്പെട്ടു. അബ്ദുള്ള ഗാന്ധിയാണ് ഹരിലാൽ മരിക്കും. ആരുടെ മകൻ? എന്തായിരുന്നു പറഞ്ഞത്? ആരുടെ മകൻ? ഗാന്ധിജിയുടെ മകൻ ഹരിലാൽ. ഹരി എന്ന വാക്കിന് ഗാന്ധിജിക്ക് വലിയ ഇഷ്ടമായിരുന്നു, അതുകൊണ്ടാണല്ലോ അധസ്ഥിത വർഗത്തിന് ഹരിജനങ്ങൾ എന്ന് പേര് കൊടുത്തത്. ഹരി മനസ്സിലായില്ലേ? ഹരി എന്ന വാക്ക് ഗാന്ധിജിക്ക് വലിയ ഇഷ്ടമുള്ള വാക്കാണ് ഹരി. ആ വാക്ക് വെച്ച് ഈ മഹാനായ ഗാന്ധിജി, ഇന്ത്യൻ രാഷ്ട്രപിതാവായ ഗാന്ധിജി തന്റെ മൂത്തപുത്രന് നൽകിയ പേരാണ്. കസ്തൂർബയുടെയും കസ്തൂർബ ഗാന്ധിയുടെയും ഗാന്ധിജിയുടെയും മൂത്തപുത്രനാണ് ഹരിലാൽ. ആ ഹരിലാൽ 1936 പൊന്നാനിയിൽ വന്ന് മുസ്ലിമായി അവിടെ ദിവസങ്ങളോളം താമസിച്ച് പരിശുദ്ധ അറബി ഭാഷയും ഫാത്തിഹയും ഖുൽഹുവല്ലാഹു അടക്കമുള്ള സൂറത്തുകൾ പഠിച്ച് വലിയ ഇസ്ലാമിന്റെ മലർവാടിയിലേക്ക് വന്ന് അബ്ദുള്ള ഗാന്ധി എന്ന പേരിൽ പേര് സ്വീകരിച്ചു. ഞാൻ ഈ വർഷം ഈ ചരിത്രം അറിഞ്ഞപ്പോൾ പൊന്നാനിയിൽ ഇരുത്തിയിട്ട് അവിടുത്തെ ഉദ്യോഗസ്ഥന്മാരെ കൊണ്ട് 1930 മുതലുള്ള മൊത്തം അങ്ങോട്ട് പരിശോധിപ്പിച്ചു. ഇരുന്നിട്ട് പൊടി പുരട്ടി കിടക്കുന്നത് മുഴുവൻ അവര് എടുത്തിട്ട് അങ്ങോട്ട് പരിശോധിച്ചപ്പോൾ കിട്ടി പഴയ രജിസ്ട്രേഷനിലുണ്ട്, 1936 അദ്ദേഹത്തിന്റെ കൈപ്പടയിൽ ഒപ്പിട്ടിട്ടുണ്ട്. ആര്? ഹരിലാൽ എന്ന അബ്ദുള്ള ഗാന്ധി ഇസ്ലാമിന്റെ മലർവാടിയിലേക്ക് വന്നിട്ടുണ്ട്. അതാണിപ്പോ ലോകം മുഴുവനും ഇസ്ലാമിന്റെ മലർവാടിയിലേക്ക് വന്നിട്ടുണ്ട്. മുഅ്മിനീങ്ങളെ ഞാൻ അവസാനിപ്പിക്കുകയാണ്. അതുകൊണ്ട്
അധികാര കേന്ദ്രങ്ങളെ ബഹുമാനപ്പെട്ട വെളിച്ചത്തിന്റെ മാർഗത്തിലേക്ക് കൊണ്ടുവന്നത് ഇസ്ലാമിന്റെ സംഭാവനയാണ്. ലോകം മുഴുവനും മാറ്റമുണ്ടായി. നീതിയുടെ തത്വശാസ്ത്രങ്ങളും നീതിയുടെ രാഷ്ട്രമീമാംസ തത്വങ്ങളും ലോകത്തെ പുസ്തകങ്ങളിലും തടിച്ച പുസ്തകങ്ങളിലും നിലകൊള്ളുകയും അത് പിന്നെ അധികാരികൾ ഉറക്കം കെടുത്തുകയും അങ്ങനെ സ്തോഭജന്യമായ ഒരു വെളിച്ചത്തിന്റെ നേർക്ക് നടക്കാൻ സകല മനുഷ്യരും ഭരണാധികാരികളും നിർബന്ധിതരാവുകയും ചെയ്തു. അതെല്ലാം മഹത്തായ ഇസ്ലാമിക വിപ്ലവത്തിന്റെ ആന്ദോളനവും അതിന്റെ ഒരു പരിണിത ഫലവും അതിന്റെ ഒരു ലാഭവുമായിരുന്നു എന്ന് ചരിത്രത്തിൽ പരിശോധിച്ച ആർക്കും മനസ്സിലാക്കാൻ കഴിയുന്ന യാത്ര.